കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നു ഞാൻ കേട്ടു ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന മഹാസംഭവം കർത്താവായി യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് സഭയെ ചേർക്കേണ്ടതിനായി ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നതിനെ മേഘ പ്രത്യക്ഷതയെന്നും സഭയുമായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ മഹത്വ പ്രത്യക്ഷതയെന്നും പറയുന്നു ഈ രണ്ട് ഘട്ടങ്ങൾ തമ്മിൽ ഏകദേശം ഏഴ് വർഷത്തെ കാലയളവ് ഉണ്ടാകും ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ ഭൂമിയിൽ മഹാപീഡനവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും ആരംഭിക്കും ഇന്ന് ലോകത്തെന്തു സംഭവിച്ചാലും ഉടനെ നമ്മെ അറിയിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയിക്കാൻ കഴിയുന്ന ആധികാരിക രേഖയാണ് വിശുദ്ധ ബൈബിൾ വേദപുസ്തകം എഴുതിയ കാലത്ത് രേഖപ്പെടുത്തിയിരുന്ന പ്രാവചനിക കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന് അടുത്ത കാലം വരെ സംശയം ഉന്നയിച്ചിരുന്ന സമൂഹം ഇന്ന് തെറ്റുവരാത്തതും തിരുത്തൽ വേണ്ടാത്തതുമായ പുസ്തകമാണ് ബൈബിൾ എന്ന് വിശ്വസിച്ച് സമ്മതിക്കുന്ന സാഹചര്യമാണ് മുൻപിലുള്ളത് യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാത്തവർ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കേണ്ടതായി വരും ഒന്നുകിൽ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ നിത്യത ചെലവഴിക്കാം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനോടൊപ്പം നരകത്തിൽ നിത്യത ചെലവഴിക്കാം ഇതിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ള അവകാശം ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവം നൽകിയിട്ടുണ്ട് സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു തിന്മയുടെ ശക്തിയോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കുന്നവരായിട്ടല്ല കർത്താവിനോട് ചേർന്ന് നിന്ന് നന്മ പ്രവർത്തിച്ച് നിത്യത അവകാശമാക്കുവാൻ ഞങ്ങളെ സഹായിക്കും യേശു നാമത്തിൽ തന്നെ